കിട്ടുന്നൊരു വെള്ളിയാഴ്ച ഓ മനുഷ്യർ ഉറക്കമെന്ന് സംഭവിക്കുന്നത് ഇവിടെ ഉറക്കമൊന്നും വൈഫൈ കിട്ടുന്നില്ലല്ലോ കോപ്പ് ആലോയിടാ അതെങ്ങനെ ചെതിക്കാത്ത കോപ്പ് കുത്തി എത്തിച്ചോണ്ടിരിക്കുന്നേ എന്താ വൈഫൈ കണക്ട് ആവുന്നില്ലല്ലോ ആ ഞാൻ ആ ബംഗാളിയെ വിളിച്ചായിരുന്നു വൈഫൈ കണക്ട് ആവുന്നില്ല കുറച്ചു നേരം കൊണ്ട് എടുക്കും ചേട്ടാ നിനക്ക് വൈഫൈ കിട്ടുന്നില്ലേ നീ പിന്നെ എന്തോ കോപ്പായി കുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഡേറ്റ് ഓണാക്കിട്ടാ ന്യൂസ് കാണുക നാട്ടിലെ അവസ്ഥ ഭയങ്കര മോശമായിട്ടാ ഈ മഹാമാരി കാരണം അവന്മാരെ പറഞ്ഞാൽ മതിയല്ലേ ഈ ചൈനക്കാരെ ചൈനക്കാര് പണ്ടൊരു മൊബൈൽ ഇറക്കിയ കുറ്റം ടി വി ഇറക്കിയ കുറ്റം വാറണ്ടി ഇല്ല കംപ്ലൈന്റ് ആവും കേടാകും കഴിഞ്ഞ കൊല്ലം അവന്മാർ ഒരു സാധനത്തിനെ കൊണ്ട് പടച്ചു വിട്ടു വാറണ്ടി എന്ന് പറഞ്ഞ അന്യായ വാറണ്ടി വേൾഡ് വൈഡ് റിലീസ് സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് കേടാകുമെന്ന് ഉണ്ടാക്കി വിട്ടവനും പോലും അറിയത്തില്ല ഒടയ തമ്പരാനറിയാം ചൈനയുടെ സാധനം പൊളി സാധനം സത്യം ആ തെണ്ടികൾ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഏതായാലും വൈഫൈ ഇരുന്ന ബംഗാളിയാണെന്ന് വിളിക്കട്ടെ മാസം മാസം കാശ് കൊടുക്കുന്നില്ലേ हेलो सर हाँ भाई भाई इधर वाईफाई नहीं मिल रहे क्या हो गया सबसे आधा घंटा वेट करो वाईफाई आएगा अरे भाई तुमको मालूम है इधर वाइफ नहीं तो भी मुश्किल नहीं वाईफाई लासिम चाहिए थोड़ा जल्दी कर दो ठीक है सर നാട്ടിൽ അന്നേ സ്കൂൾ അടച്ച് ബിവറേജ് അടച്ച് പല്ല അടച്ച് ഇവിടെ മാരെ വായടക്കാൻ വേണ്ടിട്ട് ആരും ഉണ്ടായില്ല ഇനിയിപ്പോ ഡയറക്റ്റ് അങ്ങ് വിളിക്കാം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആകപ്പാടെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച മനുഷ്യനെ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നീ സമ്മതിക്കത്തില്ലല്ലേ സമയം ഇത് എത്ര എന്ന് വിചാരിച്ചാ മണി 7 ആകുന്നു ഇതുവരെ ഉറക്കം കഴിഞ്ഞില്ലേ എടി നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സമയമല്ലേ ഇവിടുത്തെ സമയം അവിടെ ഇപ്പൊ 7 മണിയായെങ്കിൽ ഇവിടെ 5:30 ആയിടും അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ശരിയല്ലെന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ പറഞ്ഞതാ നിന്നെ കെട്ടിയപ്പം പോലെ തുടങ്ങിയതാ എന്റെ സമയം ശരിയില്ലാത്തത് എന്റെ കുട്ടേട്ട കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും നാട്ടിലെ അവസ്ഥ അത്ര മോശം നിങ്ങള് കള്ളം പറയുക ജോൽസൻ അന്നേ പറഞ്ഞതാ നിങ്ങൾ അനാവശ്യ കാര്യങ്ങളെ ചിന്തിച്ചാടുമെന്ന് അതുകൊണ്ട് മനഃപൂർവ്വം അല്ലേ നിങ്ങള് വീഡിയോ കോൾ വിളിക്കാത്ത സത്യയുടെ അപ്പുറത്ത് റൂമിൽ മനസ്സിലാവുന്ന കുട്ടേട്ട എന്താ പ്രശ്നം നീ തന്നെ പോ നിങ്ങൾ കൂടുതൽ നാടകം ഒന്നും കളിക്കണ്ട കേട്ടോ കഴിഞ്ഞ ലീവിന്റെ നാട്ടിൽ വന്നപ്പോഴേ മാളിലൊരു പെണ്ണിന്റെ കൂടെ പോയി ഇരുന്നത് ഓർമ്മയുണ്ടോ അന്ന് പിന്നീന്ന് നോക്കിയപ്പോ എന്നെ പോലെ ഇരുന്നതും മുന്നിൽ നിന്ന് നോക്കിയപ്പോ മാസ്ക് ഇട്ടിരുന്നതുകൊണ്ട് ആളെ മനസ്സിലായില്ല എന്നൊക്കെ കള്ളത്തിന് പറഞ്ഞിട്ടാ നിങ്ങൾ അന്ന് എന്റെ കയ്യിൽ രക്ഷപ്പെട്ടത് ഇനി സത്യമായിട്ട് എനിക്കത് ആള് മാറിപ്പോയതാടി നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല മനുഷ്യ എന്തെല്ലാം ഹലോ വെച്ചി ഇതായിരുന്നു നിന്റെ പ്രധാന വാർത്ത തെറ്റ് ചെയ്യാത്തത് ആരാടാ